ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ അതിരാവിലെ ചെയ്യാൻ പാടില്ലാത്ത ഒരാറ് കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത്, നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ, നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓരോ ദിവസവും പോകുന്നുണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ഒരാറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമതായി പറയുന്നതാണ് എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എഴുന്നേൽക്കുക. നമ്മളിൽ പലരും നേരത്തെ രാവിലെ എഴുന്നേൽക്കണമെന്ന് കരുതി അലാമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കുന്നവരായിരിക്കും. 5 മണിക്ക് എഴുന്നേൽക്കണം, 6 മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ച് അലാം സെറ്റ് ചെയ്ത് കിടക്കുന്നവരായിരിക്കും. ഇങ്ങനെ അലാം സെറ്റ് ചെയ്യുകയും അത് അടിച്ചതിന് ശേഷം വീണ്ടും അത് ഓഫാക്കിയിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്ന് വിചാരിച്ച് വീണ്ടും കിടക്കുന്നവരുണ്ടാകും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ഊർജ്ജസ്വലത തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ മാറ്റിവെക്കേണ്ട ഒന്ന് തന്നെയാണ്. പകരം നിങ്ങൾക്ക് എപ്പോഴാണ് എഴുന്നേൽക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സമയം, എപ്പോഴാണ് നിങ്ങൾ ഉണരുന്നത്, ആ സമയത്ത് തന്നെ പരമാവധി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. രണ്ടാമതായി പറയുന്നതാണ് മൊബൈൽ ഫോൺ നോക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒന്നുകിൽ ബാത്റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ പേസ്റ്റും ബ്രഷ് എടുത്തിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാക്കുക. എന്നാൽ ഇന്ന് എല്ലാവരും കിടക്കപ്പായയിൽ തന്നെ ആദ്യം അന്വേഷിക്കുന്നത് നമ്മുടെ ഒരു മൊബൈൽ ഫോണായിരിക്കും. ആ ഒരു മൊബൈൽ ഫോൺ ഉടനെ തന്നെ എടുക്കുകയും അതിലെ നമ്മുടെ സോഷ്യൽ മീഡിയസിലെല്ലാം തന്നെ കയറി ഇറങ്ങിയതിന് ശേഷമായിരിക്കും ആ ബെഡിൽ നിന്ന് പോലും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടാക്കുക. ഇപ്പോൾ വാട്സപ്പ് ആയാലും ഇൻസ്റ്റ ആയാലും അതിലൊക്കെ നമ്മൾ കയറി നോക്കാറുണ്ട്, നമ്മൾ ഇട്ട സ്റ്റാറ്റസ് നോക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് കിട്ടി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു കിടക്കപ്പായിൽ നിന്നും പലരും എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഒരു ദിവസത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കം എഴുന്നേറ്റ് ഉടനെ തന്നെ വീണ്ടും നിങ്ങൾ ആ മൊബൈൽ ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചൊരു കാര്യം അതിൽ തന്നെ ഉണ്ടെങ്കിൽ വീണ്ടും എന്താണ്, നമ്മുടെ ഫ്രഷായ മൈൻഡിനെ അത് വീണ്ടും എന്തായിരിക്കും, മോശമാക്കി മാറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഉപേക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫോണിൽ നോക്കി കിടക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതും മാറ്റിവെക്കുക. മൂന്നാമതായി പറയുന്നതാണ് ചടഞ്ഞുകൂടി ഇരിക്കരുത്. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എഴുന്നേറ്റ് പിന്നെയും ആ ഉറക്ക ചടപ്പോടുകൂടി നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നവരുണ്ടായിരിക്കും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നുണ്ടാക്കുക. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലരും ഓഫീസിലേക്കൊക്കെ അല്ലെങ്കിൽ വർക്കിനായി പുറത്തു പോകുന്നവരായിരിക്കും. ഇനി അഥവാ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊന്നും ഇനി ചെയ്യാനില്ലെങ്കിൽ പോലും നമുക്ക് ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാം. വ്യായാമങ്ങളും യോഗാസ് ഒക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിനും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിന് പകരം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമതായി പറയുന്നതാണ് ഒരുപാട് സമയം ബാത്റൂമിൽ ചിലവഴിക്കാതിരിക്കുക. ചിലരൊക്കെ ഉണ്ടായിരിക്കും ഒന്ന് ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നവരായിരിക്കും. ഇത്തരത്തിൽ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികം ബാത്റൂമിലൊക്കെ ചിലവഴിക്കുന്ന ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് മാക്സിമം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചാമതായി പറയുന്നതാണ് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മളെ മലയാളികളെ സംബന്ധിച്ച് രാവിലത്തെ ഒരു പ്രഭാത കൃത്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു കാര്യമായിരിക്കും ടി വി വയ്ക്കുക, അതുപോലെ തന്നെ അതിലെ ന്യൂസുകൾ കാണുക, ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല ശീലങ്ങളായിട്ടാണ് നമ്മൾ പലരും കാണാറുള്ളത്. പക്ഷെ ആ ഒരു ശീലത്തെയും നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം മലയാളികളിലൊക്കെ ഇത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറയ്ക്കുന്നതിന് ഒരു പരിധിവരെ കാരണമാകുന്നത് ഈ ഒരു ടി വിയും ന്യൂസ് പേപ്പറും ഒക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം നോക്കുന്ന ഒരു സമയത്ത് അതിലെ നല്ല വാർത്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായ വാർത്തകളേക്കാൾ എപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാകുക അതിലെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയായിരിക്കും. ആത്മഹത്യ, കൊലപാതകം, റേപ്പ് അറ്റംപ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ നോക്കുന്നുണ്ടാക്കുക. ആ ഒരു കാര്യം നമ്മുടെ ഫ്രഷായ മൈൻഡിലേക്ക് കയറ്റുകയും പിന്നീട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ജോലി സ്ഥലത്ത് എത്തുന്നൊക്കെ സമയത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതും ഈ കാര്യങ്ങളായിരിക്കും. അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റുകയും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഒരു ശീലം പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ കാണാനും അതിൽ ഫോക്കസ് ചെയ്യാനും അതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ന്യൂസ് പേപ്പർ വായിക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ ന്യൂസ് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പകുതി കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കുക. ഒരു വൈകുന്നേര സമയത്തൊക്കെ അത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുക.
അല്ലാതെ നമുക്ക് എന്താണ് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ന്യൂസുകളൊക്കെ നമുക്ക് അറിയാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലാതെ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളിൽ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടാണ്. അപ്പോൾ ആ ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ട ഒന്ന് തന്നെയാണ്. ആറാമത്തെയും ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ് ആ ദിവസത്തെ മോശമായി കാണാതിരിക്കുക. നമ്മളെയൊക്കെ സംബന്ധിച്ച് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസ് സ്ഥലങ്ങളിലൊക്കെ കുറച്ചധികം ജോലി നമുക്ക് ചെയ്തു തീർക്കാൻ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസത്തെ വളരെ മോശമായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാക്കുക. ശപിച്ചുകൊണ്ടായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നുണ്ടാക്കുക. ഓ ഇന്നത്തെ ദിവസം എന്തൊരു ജോലി, എന്ത് തിരക്ക് പിടിച്ച ദിവസമാണിത്, നശിച്ചൊരു ഡേ ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാക്കുക. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. പകരം ആ ഒരു ദിവസം ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എൻ്റെ കുടുംബത്തെ കണ്ടു, എൻ്റെ അച്ഛനെയും അമ്മേനെയും ഇന്ന് ഞാൻ കണ്ടു, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. ഇത്തരത്തിൽ നമുക്കുള്ള കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഒരു ദിവസത്തെ മോശമായി കണ്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതും എന്താണ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതും അങ്ങനെ ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും അതിരാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇതൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.